നമസ്കാരം. നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല. പിറവൻ സീറ്റ് സി പി എം ജോസ് കെ മാണിക്ക് നൽകുന്നു. ജോസ് കെ മാണി ആ സീറ്റിൽ യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജിൽസ് പെരിയവൃത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു. ജിൽസ് പ്രചരണം തുടങ്ങുന്നു. സീറ്റിന് പുറമെ സ്ഥാനാർത്ഥിയെ കൂടെ നൽകാം എന്ന് ജോസ് കെ മാണിയോട് സി പി എം പറയുന്നു. സി പി എം ഉഴവൂർ ലോക്കൽ കമ്മിറ്റി അംഗവും ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ സിന്ധുമോൾ ജേക്കബിനെ കുഞ്ഞുമാണി സ്ഥാനാർത്ഥിയായി തൃപ്പിടിദാനം നൽകുന്നു. ഡോക്ടർ സിന്ധുമോൾ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി പ്രചരണം തുടങ്ങുന്നു. രണ്ടില ചിഹ്നത്തിൽ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം മത്സരിക്കുന്നത് സി പി എം മതവിശ്വാസത്തിന് എതിരാകിയാൽ സി പി എം ഉഴവൂർ ലോക്കൽ കമ്മിറ്റി അവരെ പുറത്താക്കുന്നു. പതിവ് പോലെ പുറത്താക്കിയ വിവരം നാട്ടിൽ പോസ്റ്ററായി പതിക്കുന്നു. ലോക്കൽ സെക്രട്ടറി എം സജീവ് ഡോക്ടർ സിന്ധുമോളെ പുറത്താക്കിയ വിവരം മാധ്യമങ്ങളെ അറിയിക്കുന്നു. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ പുറത്താക്കിയ ആളെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എങ്ങനെ പാർട്ടി വിശ്വാസികൾ ഉൾക്കൊള്ളും എന്ന ചോദ്യം ഉയർന്നപ്പോൾ സിന്ധുമോളെ പുറത്താക്കിയില്ല എന്ന് കോട്ടയം ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ അറിയിക്കുന്നു. ജിൽസ് പെരിയപുരം ഇതിനിടെ പത്രസമ്മേളനം നടത്തി പേയ്മെൻ്റ് സീറ്റ് എന്ന ആരോപണം ഉന്നയിക്കുന്നു. ജോസ് കെ മാണി പത്രസമ്മേളനം നടത്തി ആരോപണങ്ങൾ നിഷേധിക്കുന്നു. മരണശേഷം മാണി വാഴ്ത്തപ്പെട്ട ആളായതിനാൽ മകനും വിശുദ്ധനാണെന്നും മകൻ്റെ വാക്കുകൾ സത്യവെളിപാടുകളാണെന്നും സി പി എം അണികൾ ഉറപ്പിക്കുന്നു. ഇനി ഇപ്പോൾ ഡോക്ടർ സിന്ധുമോൾ ഏത് പാർട്ടിയിലാണെന്ന് കണ്ടെത്താൻ കണികാ പരീക്ഷണം തന്നെ വേണ്ടിവരും. ജില്ലാ സെക്രട്ടറിയാണോ ലോക്കൽ സെക്രട്ടറിയാണോ വലുതെന്ന് കണ്ടെത്തേണ്ടിയും വരും. ജില്ലാ സെക്രട്ടറിയുടെ അനുവാദം ഇല്ലാതെ പ്രവർത്തിച്ച ലോക്കൽ സെക്രട്ടറിയെ എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടിയും വരും. അപ്പം ഇതൊക്കെ കൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഈ പാർട്ടിയെപ്പറ്റി ഒരു ചുക്കും അറിയില്ല. ഇതൊരു പ്രത്യേകതരം പാർട്ടിയാണ്. ഇത് സാധാരണപ്പെട്ട ഒരാൾക്ക് മനസ്സിലായി വരാൻ കുറച്ച് സമയമെടുക്കും. വെബ് ഡെസ്ക്, തത്തമ്മ ന്യൂസ്.